ഹായ് ഫ്രണ്ട്, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫെർട്ടിലൈസറാണ്. നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന സീറോ കോസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വളമാണ് ഇന്ന് കാണിക്കുന്നത്. ഈ വേനൽക്കാലം തുടങ്ങുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നന്നായി നിൽക്കുന്ന ചെടികളാണെങ്കിലും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുക, അതുപോലെ വാടിപ്പോവുക, പുതിയ തളിർപ്പുകൾ ഉണ്ടാവാതിരിക്കുക, ഒട്ടും തന്നെ പൂക്കൾ ഉണ്ടാവാതിരിക്കുക, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഈ ഒരു വേനൽക്കാലത്ത് നേരിടാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാവുന്നതാണ്. ആ വളം എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം. അതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഫെർട്ടിലൈസർ തയ്യാറാക്കാൻ ആദ്യം വേണ്ടത് ഒരു കപ്പ് കഞ്ഞിവെള്ളമാണ്. ഒരു കപ്പ് കഞ്ഞിവെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും 3 ദിവസം വെച്ച് നന്നായിട്ട് പുളിപ്പിച്ചെടുത്തിരിക്കുന്ന കഞ്ഞിവെള്ളമാണിത്. ഈ കഞ്ഞിവെള്ളം നമ്മുടെ ഏത് തരം പച്ചക്കറികൾക്കായാലും ചെടികൾക്കായാലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വളം തന്നെയാണ്. പക്ഷേ ഇത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ആ ഗുണം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ കഞ്ഞിവെള്ളം നന്നായിട്ട് നേർപ്പിച്ചിട്ടേ നമ്മുടെ ചെടികൾക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത് വേണ്ടത് പഴത്തിൻ്റെ തൊലിയാണ്. 2 പഴത്തിൻ്റെ തൊലിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ പഴത്തിൻ്റെ തൊലിയിൽ ധാരാളം പൊട്ടാസ്യമാണ് ഉള്ളത്. പൊട്ടാസ്യം ചെടികൾ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കും. ഈ പഴത്തിൻ്റെ തൊലി മിക്സിയുടെ ജാറിൽ ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പഴത്തിൻ്റെ തൊലി ഏറ്റവും അനുയോജ്യം നമ്മുടെ പൂച്ചെടികൾക്ക് തന്നെയാണ്. പൂക്കാറും കായ്ക്കാറും ഒക്കെ ആവുന്ന സമയത്ത് നല്ല രീതിയിൽ ബനാനാ പീൽ വെച്ചുള്ള ഈ ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാവുകയും നിറയെ പൂക്കളുണ്ടാവുകയും ചെയ്യും. പുളിപ്പിച്ചു വെച്ച ഈ കഞ്ഞിവെള്ളം ഒരു ബക്കറ്റിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കഞ്ഞിവെള്ളത്തിലോട്ട് പഴത്തിൻ്റെ തൊലിയുണ്ടല്ലോ അരച്ചു വെച്ചത്, അതും കൂടെ ഇതിലോട്ട് ചേർത്ത് നല്ല പോലെ മിക്സാക്കി എടുക്കണം. പുളിപ്പിച്ച കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ നല്ല പോലെ നേർപ്പിച്ചെടുക്കണം. നമ്മൾ എടുത്ത കഞ്ഞിവെള്ളം എത്രയാണോ അതിൻ്റെ 5 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് വേണം നേർപ്പിക്കാൻ. നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി വളമാണ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണിത്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിനാണല്ലോ കഞ്ഞിവെള്ളം എടുത്ത് അതിൻ്റെ 5 കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് നല്ല പോലെ നേർപ്പിച്ചെടുക്കുകയാണ്. ഒരിക്കലും നേർപ്പിക്കാതെ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇത് ഏത് തരം ചെടികൾക്കും ഉപയോഗിക്കാം. പൂച്ചെടികൾക്കാണെങ്കിലും പച്ചക്കറി ചെടികൾക്കാണെങ്കിലും ഇലച്ചെടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ നല്ല പോലെ നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. പൂക്കളുണ്ടാവുന്ന എല്ലാ ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കുക. 2 വട്ടമൊക്കെ ഇത് ഒഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവും. നമ്മൾ വെറുതെ കളയുന്ന ഈ സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് വളം ഉണ്ടാക്കിയെടുക്കാം. വഴുതനാ ചെടികൾക്ക്, പച്ചമുളകിന്, തക്കാളിക്ക് ഒക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലൊക്കെ കണ്ടപ്പോഴൊക്കെ പൂക്കൾ വന്ന് തുടങ്ങി. ഈ ഒരു സമയത്തൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിൽ വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പോലെ നേർപ്പിക്കണം. നേർപ്പിക്കാതെ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ പൂക്കളുണ്ടാവുന്ന പൂച്ചെടികൾക്കൊക്കെ നല്ല റിസൾട്ടാണ് കേട്ടോ. മുളകിനൊക്കെ വളരെ നല്ലതാണ്. ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ഇനി കഞ്ഞിവെള്ളം ആയാലും നമുക്ക് അത് നല്ല പോലെ നേർപ്പിച്ച് അതൊറ്റക്കും നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. അത് കണ്ടോ, നല്ല രീതിയിൽ തന്നെ മുട്ടുകളും പൂക്കളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാത്തരം ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.